Hi friends, welcome to Cooking Homemade Diva channel. ഇന്ന് ഒരു സിമ്പിൾ ലഞ്ച് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ഒരു വെള്ളരിക്കയെ കൊണ്ടുള്ള മോര് കൂട്ടാനാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാനാണ്. ആദ്യം വെള്ളരിക്ക കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിക്കാം. ഒരു 3 വിസിൽ മതി, അപ്പോഴേക്കും വെള്ളരിക്ക വെന്തുണ്ട്. വെള്ളം ശ്രദ്ധിക്കണം, നമ്മൾ കഷ്ണത്തിൻ്റെ അതേ ഒരു നിരപ്പിൽ വേണം വെള്ളം ഒഴിക്കാൻ. അത്രയും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ല മിക്സ് ചെയ്യണേ, എന്നിട്ട് വേണം കുക്കറിൽ വെച്ച് ഒരു 3 വിസിലോ വരുന്ന വരെ കാത്തിരിക്കാം. അപ്പോൾ ഇത് വേവുന്നതിന് മുന്നേ നമുക്ക് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. മോര് കൂട്ടാനുള്ള അരപ്പ് എന്ന് പറയുന്നത് തേങ്ങ അരക്കണം നമ്മൾ, പിന്നെ മോര് ഒഴിക്കണം. അപ്പോൾ തേങ്ങ ആദ്യം എടുക്കുക. തേങ്ങയിൽ പച്ചമുളക്, 2-3 പച്ചമുളകും 1 teaspoon ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക. മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ അതേപോലെ തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ആ തൈര്, കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ കറിക്ക് സ്വാദ് കൂടും. ഇതിപ്പോൾ ഞാൻ അരയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. അരച്ചത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് അരച്ച് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കുക്കർ തുറന്നു, ഇതെല്ലാം വെന്തു. ഓവറായിട്ട് വെന്ത് ഉടയരുത്. വെന്ത് കഴിഞ്ഞു ഇനി നമ്മൾ അത് ഒന്നും കൂടി അടുപ്പത്തേക്ക് മാറ്റണം. വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് മാറ്റി തിളക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ, നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അരപ്പ്, തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു തൈര് ഒരു 1/4 cup തൈരും കൂടി അതിലേക്ക് ഒഴിക്കണം. തൈര് ഓവർ പുളി വേണ്ട, ഞാൻ പറഞ്ഞു. ഇത്തിരി പുളി കൂടിയാലും വല്ലാതെ ഒരു സുഖം ഉണ്ടാവില്ല കറിക്ക്. അപ്പം അതും കൂടി ഒഴിക്കുക. ഇനി ഒരു തിള വരും, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം. ഇനി നമ്മൾ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വല്ലാതെ തിളച്ച് പൊന്തരുത്. സൈഡിൽ കൂടെ ഒരു തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇത്ര വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ താളിക്കുകയാണ് ചെയ്യുന്നത്. താളിക്കാൻ കടുക് പൊട്ടിക്കുക, പിന്നെ ഉലുവ എല്ലാം 1 teaspoon ഇട്ടാൽ മതി, പിന്നെ 4 ചുവന്ന മുളകും കറിവേപ്പിലയും. ഇത്രയും കാര്യങ്ങളാണ് താളിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിന് മുള്ള ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ മോര് കൂട്ടാൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. തൈര് വീട്ടിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെഴുക്ക് പുരട്ടിയാണ്. ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഉള്ളി, സവാളയോ ചെറിയ ഉള്ളിയോ, അത് പിന്നെ 1 സവാള മതി. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. കറിവേപ്പില, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അതവിടെ റെഡിയാക്കി വയ്ക്കാം. ഇനി നമ്മൾ അതെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് കടുക് ആദ്യം പൊട്ടിച്ച് ഇതെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക ചെയ്യുന്നത്. വയറ്റി വയറ്റി കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു ചെറുതായി റോസ്റ്റ് ചെയ്തിട്ട് വരിക. വളരെ രുചികരമാണ്. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടുവിൽ ഗരം മസാലയും കൂടി കുറച്ച് തൂവണം. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കുഴച്ച് വെക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഒരുപോലെ കോട്ടായി വരണം. ഇനി ഇതാ പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ആ പൊട്ടറ്റോ, അത് മസാലയിലുള്ള ആ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടു. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ട് പകുതി ഒരു അടച്ച് വേവിക്കണം കേട്ടോ. അടച്ച് വേവിച്ച വെള്ളം ഇതിൽ നമ്മൾ ഒട്ടും ചേർത്തുന്നില്ല, അതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്. എന്നിട്ട് അത് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനിയിപ്പോൾ ഞാൻ തുറന്നത് ഗരം മസാല ഞാൻ കുറച്ച് അതിലേക്ക് തൂവിയിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയാവുന്നതാണ്. നിങ്ങൾക്ക് സമയമില്ലാത്തപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം, കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയത് മോര് കൂട്ടാനും നല്ല അടിപൊളി പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ 2 ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും.